കോഴിക്കോട് ബീച്ച് ഒന്നും കൂടി ഒന്ന് കളറായിട്ടുണ്ട് കേട്ടോ. ബീച്ച് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നടന്ന നവീകരണ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളും വീഡിയോസ് കണ്ട് കണ്ട് മടുത്തു. അങ്ങനെ അവസാനം ഞാനും എത്തി അവിടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്ഥിരമായിട്ട് ബീച്ചിൽ പോകുന്ന ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെയെല്ലാം ഈ നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. സൗത്ത് ബീച്ചിലാണ്. എല്ലാം വിശദമായിട്ട് കാണിച്ച് വിവരിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യണമെന്ന് കരുതി പോയതാണ് ഞാൻ. പക്ഷേ അവിടുത്തെ ആ തിരക്ക് കാരണം ഇതേ കണ്ടില്ലേ, ആൾക്കാരെ തിരക്ക് കാരണം ഞാൻ എല്ലാ ഉദ്യമത്തിനും പിന്മാറി. ഇനി എന്തൊക്കെയാണ് സൗത്ത് ബീച്ചിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് കാണാം. ചുമർ ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെ വന്ന മാറ്റങ്ങളിലെ പ്രധാന ആകർഷണം. കോഴിക്കോടിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഇവിടെ ജനിച്ചു വളർന്ന പ്രമുഖരുടെ ഫോട്ടോ എല്ലാം ഈ ചുമരിൽ കാണാം. വിദേശ ബീച്ചുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാട്ടോ ഇവിടുത്തെ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ. കോൺക്രീറ്റ് ഫോട്ടോ ഫ്രെയിമുകളും ഈന്തപ്പനയുടെ ചുവട്ടിലുള്ള ഈ ഇരിപ്പിടവും എല്ലാം അടിപൊളിയാണ്. എന്തായാലും ഏതായാലും ബീച്ചിലെ സ്ഥിരം കാഴ്ചകളുടെ മടുപ്പിൽ നിന്ന് നല്ലൊരാശ്വാസം കിട്ടും നമുക്ക് സൗത്ത് ബീച്ചിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നു. കടൽ പൊതുവെ ശാന്തമായതുകൊണ്ട് തന്നെ കടലിലിറങ്ങി കുളിക്കുന്നവരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു രണ്ട് ഭാഗങ്ങളിലെ അധികം ഒരാൾ തിരക്ക്. അപ്പോൾ പോയി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോടും ഐ ലവ് കോഴിക്കോടും. അത് ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ് അവിടെ. തിരക്ക് കുറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോക്ക് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ശനിയും ഞായറിൻ്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അവധി ദിവസങ്ങളിൽ. ഓ, ബീച്ച് തുറന്ന് ഒരാഴ്ച എങ്ങാണ്ടേ ആവുന്നുള്ളൂ, അപ്പോഴാണത് ഈ അവസ്ഥ. അപ്പോൾ കോഴിക്കോട് ബീച്ചിനോട് ആൾക്കാർക്കുള്ള ഒരു സ്നേഹം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബീച്ചിലെത്തിയാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണല്ലോ ദൈത് ചൊരണ്ടി ഐസ്. അപ്പോൾ ചൊരണ്ടി ഐസ് കഴിച്ചും കാഴ്ചകളൊക്കെ കണ്ട് ദേ നേരെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.